തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിൽ അംഗൻവാടിയിലേക്ക് വിതരണം ചെയ്ത ടിവികളിലൊന്ന് അജ്ഞാതൻ കടത്തിക്കൊണ്ടുപോയി. എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ടിവിയാണ് കാണാതായത്. പൂവച്ചൽ പഞ്ചായത്തിൽ എംഎൽഎ ഫണ്ട് വിനിയോഗിച്ച 43 അംഗൻവാടികളിലേക്ക് വിതരണം ചെയ്യാനെത്തിച്ച ടിവികളിൽ ഒന്നാണ് അജ്ഞാതൻ കടത്തിക്കൊണ്ടുപോയത്. തിങ്കളാഴ്ച പഞ്ചായത്ത് പൊതു അറിയിപ്പും പരസ്യവും ഉദ്ഘാടനവും ഒന്നുമില്ലാതെ നടത്തിയ ടിവി വിതരണത്തിനിടയിലാണ് സംഭവം. നീല ഷർട്ടും കാക്കി പാന്റും ധരിച്ചയാൾ ടിവിയുമായി പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പൂവച്ചൽ അംഗൻവാടിക്കായുള്ള ടിവിയാണ് അജ്ഞാതൻ കടത്തിയത്. അംഗൻവാടിയിൽ ടിവി എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തായത്. പഞ്ചായത്ത് അധികൃതർ കാട്ടക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കെ എസ് ശബരിനാഥൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുകയും കെ എസ് എഫ് ഇയിൽ നിന്നുള്ള സഹായവും വിനിയോഗിച്ചാണ് 43 ടിവികൾ വാങ്ങിയത്. പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി നടപ്പാക്കാനായി എംഎൽഎ ഫണ്ട് വേണ്ടെന്നും പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് ടിവി നൽകാമെന്നും നിലപാടെടുത്തതോടെ എംഎൽഎ തുടർ നടപടികളിൽ നിന്നും വിട്ടുനിന്നിരുന്നു. കെ എസ് എഫ് ഇ അധികൃതർ പദ്ധതി ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. തുടർന്ന് പഞ്ചായത്ത് യോഗത്തിൽ UDF അംഗങ്ങൾ ഒറ്റക്കെട്ടായി പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും അംഗൻവാടികളിൽ ടിവി നൽകാൻ ഭരണസമിതി തീരുമാനമെടുക്കുകയുമായിരുന്നു. മാർച്ചിലെത്തിച്ച ടിവികൾ ഉദ്ഘാടനം പോലും നടത്താതെ വിതരണം ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു ടിവിയുമായി അജ്ഞാതൻ കടന്നത്. പഞ്ചായത്തിൽ വന്ന വിവരം, ടിവി വന്ന വിവരം ഒരു ജനപ്രതിനിധികളെയോ ആരെയും അറിയിച്ചില്ല, ഇതുവരെ അറിയിച്ചില്ല. മിനിഞ്ഞാന്ന് വളരെ രഹസ്യമായി, അതായത് ശബരിനാഥൻ കൂടെ താല്പര്യമെടുത്ത് കൊടുത്ത ടിവിയാണ് എന്ന് ജനങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടി സാധാരണ എല്ലാ കാര്യത്തിനും ഉദ്ഘാടനം നടത്തി കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ഈ ടിവി വളരെ സീക്രട്ടായി രഹസ്യമായി കൊടുക്കുന്നതിന് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു വരുത്തി കൊടുക്കുന്നതിനുള്ള നീക്കം നടത്തിയപ്പോഴാണ് ഈ മോഷണം ഇതിനിടയിൽ നടന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.